യേശു തലയുയർത്തി നോക്കി. ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ പണം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ അവിടെ വളരെ ചെറിയ രണ്ട് ചെമ്പ് നാണയങ്ങൾ അർപ്പിക്കുന്നതും അദ്ദേഹം കണ്ടു. ഈ ദരിദ്രയായ വിധവ മറ്റെല്ലാവരെക്കാളും കൂടുതൽ അർപ്പിച്ചിരിക്കുന്നു നിശ്ചയം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മറ്റെല്ലാവരും അവരുടെ സമ്പൽ സമൃദ്ധിയിൽ നിന്നാണ് അർപ്പിച്ചിരിക്കുന്നത്. ഇവളോ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് അവളുടെ ഉപജീവനത്തിനുണ്ടായിരുന്നത് മുഴുവനും അർപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ചില ശിഷ്യർ ദേവാലയത്തെക്കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടായി ലഭിച്ച വസ്തുക്കളാലും അലങ്കൃതമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു ഇങ്ങനെ പ്രതിവചിച്ചു: നിങ്ങൾ ഈ കാണുന്നത് ഒരു കല്ലിന് മീതെ മറ്റൊരു കല്ല് ശേഷിക്കാത്ത വിധം എല്ലാം നിലം പരിച്ചാക്കപ്പെടുന്ന കാലം വരുന്നു. ഗുരുവേ, എപ്പോഴാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുക? അവ സംഭവിക്കാറായി എന്നതിന് ചിഹ്നം എന്തായിരിക്കും? അവർ ചോദിച്ചു. അതിന് മറുപടിയായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. ഞാനാകുന്നു ക്രിസ്തു എന്നും സമയമടുത്തിരിക്കുന്നുവെന്നും അവകാശപ്പെട്ടുകൊണ്ട് ധാരാളം പേർ എന്റെ നാമത്തിൽ വരും. അവരുടെ പിന്നാലെ പോകരുത്. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും കലാപങ്ങളെക്കുറിച്ചും കേൾക്കുമ്പോൾ പരിഭ്രാന്തരാകരുത്. ഇവയാദ്യം സംഭവിക്കേണ്ടതാകുന്നു, എന്നാൽ അത്ര പെട്ടെന്ന് യുഗാവസാനം സംഭവിക്കുകയില്ല. അദ്ദേഹം തുടർന്നു: ജനതകൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും യുദ്ധം ചെയ്യും. വലിയ ഭൂകമ്പങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭയാനക സംഭവങ്ങളും ആകാശത്ത് വലിയ അത്ഭുത ചിഹ്നങ്ങളും ദൃശ്യമാകും. എന്നാൽ ഇതിനെല്ലാം മുമ്പേ എന്റെ നാമം നിമിത്തം അവർ നിങ്ങളെ ബന്ധിതരാക്കി ഉപദ്രവിക്കും. നിങ്ങളെ പള്ളികളിലേക്കും കാരാഗ്രഹങ്ങളിലേക്കും വലിച്ചിഴച്ചുകൊണ്ടുപോകും. എന്റെ അനുയായികളായതിനാൽ രാജാക്കന്മാരുടെയും അധികാരികളുടെയും മുമ്പിൽ നിർത്തും. അത് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയാനുള്ള അവസരമായിരിക്കും. അതുകൊണ്ട് എങ്ങനെ പ്രതിവാദം നടത്തുമെന്ന് ചിന്തിച്ച് മുൻകൂട്ടി വ്യാകുലപ്പെടേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർത്തു പറയാനോ കഴിയാത്ത വാക്കുകളും പരിജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും. മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും സ്നേഹിതരും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊന്നുകളയും. നിങ്ങൾ എന്റെ അനുയായികളായിരിക്കുന്നത് നിമിത്തം സകലരും നിങ്ങളെ വെറുക്കും. എന്നാൽ നിങ്ങളുടെ ഒരു തലമുടി പോലും നശിച്ചു പോകുകയില്ല. നിങ്ങളുടെ സ്ഥൈര്യത്താൽ നിങ്ങൾ ജീവൻ പ്രാപിക്കും. സൈന്യങ്ങൾ ജെറുസലേമിനെ വലയം ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ വിനാശം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. അപ്പോൾ യഹൂദ്യ പ്രവിശ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. നഗരത്തിനകത്തുള്ളവർ അവിടം വിട്ട് പുറത്തിറങ്ങി വരട്ടെ. നാട്ടിൻ പുറങ്ങളിലുള്ളവർ നഗരത്തിനുള്ളിൽ പ്രവേശിക്കാതിരിക്കട്ടെ. കാരണം പ്രവചന ലിഖിതങ്ങൾ എല്ലാം പൂർത്തിയാകുന്ന പ്രതികാര കാലമാകുന്നു അത്. ആ ദിവസങ്ങളിൽ ഗർഭവതികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഹാകഷ്ടം. ദേശത്തെല്ലാം വലിയ ദുരിതവും ദേശവാസികൾക്കെതിരെ ക്രോധവും ഉണ്ടാകും. അവരിൽ അനേകരെ വാളിനിരയാക്കുകയും മറ്റുള്ളവരെ സകല രാഷ്ട്രങ്ങളിലേക്കും ബന്ധികളാക്കി കൊണ്ടുപോകുകയും ചെയ്യും. യഹൂദേതരർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാലം പൂർത്തിയാകും വരെ അവർ ജെറുസലേമിനെ ചവിട്ടി അരയ്ക്കും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ചിഹ്നങ്ങളുണ്ടാകും. കടലിന്റെയും ഭീകര തിരമാലകളുടെയും ഗർജനത്താൽ ഭൂമിയിലെ ജനസഞ്ചയങ്ങൾ നടുങ്ങി പരിഭ്രമിക്കും. ആകാശഗോളങ്ങൾ സ്വസ്ഥാനത്ത് നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ട് ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന സംഭ്രമത്തോടെ മനുഷ്യർ ഭീതി പൂണ്ട് ബോധരഹിതരായി നിബദിക്കും. അപ്പോൾ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മനുഷ്യപുത്രൻ മേഘത്തിൽ വരുന്നത് എല്ലാവരും ദർശിക്കും. ഇക്കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങുമ്പോൾ ധൈര്യപൂർവ്വം നിവർന്നു നിൽക്കുക. നിങ്ങളുടെ വിമോചനം സമീപമായിരിക്കുന്നു. പിന്നെ യേശു അവരോട് ഈ സാദൃശ്യകഥ പറഞ്ഞു: അത്തിവൃക്ഷത്തെയും മറ്റു വൃക്ഷങ്ങളെയും ശ്രദ്ധിച്ചു നോക്കുക. അവ കോമളമായി തളിർക്കുമ്പോൾ വേനൽക്കാലം സമീപിച്ചിരിക്കുന്നു എന്ന് ആരും പറയാതെ തന്നെ നിങ്ങൾ ഗ്രഹിക്കുന്നല്ലോ. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യവും ആസന്നമായിരിക്കുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവയെല്ലാം സംഭവിച്ചു തീരുന്നത് വരെ ഈ തലമുറ അവസാനിക്കുകയില്ല നിശ്ചയം. ആകാശവും ഭൂമിയും നശിച്ചു പോകും, എന്റെ വചനങ്ങളോ അനശ്വരമായിരിക്കും.
സൂക്ഷിക്കുക. സുഖലോലുപതയിലും മദ്യാസക്തിയിലും മതിമറന്നു ജീവിതോത്കണ്ഠയിൽ ആമഗ്നരായും മന്ദമനസ്കരായി തീർന്നിട്ട് ആ നാളൊരു കെണി എന്ന പോലെ തികച്ചും അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. ആ ദിവസം സകല ഭൂവാസികളുടെ മേലും വരും. എപ്പോഴും പ്രാർത്ഥനാ നിരതരായി ജാഗ്രതയോടെ ഇരിക്കുക. താമസം വിന സംഭവിക്കാനിരിക്കുന്ന ഈ ഭീകരാനുഭവങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ സുശക്തരാകുന്നതിനും മനുഷ്യപുത്രന്റെ മുമ്പാകെ നിർലജ്ജം നിൽക്കുന്നതിനും അപ്പോൾ നിങ്ങൾക്ക് കഴിയും. യേശു പകലെല്ലാം ദൈവാലയത്തിൽ ഉപദേശിക്കുകയും സന്ധ്യയാകുമ്പോൾ ഒലിവുമലയിൽ ചെന്ന് രാപാർക്കുകയും ചെയ്തു വന്നു. അദ്ദേഹത്തിന്റെ വചനം കേൾക്കേണ്ടതിന് ജനമെല്ലാം അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ദൈവാലയത്തിൽ വന്നുകൊണ്ടിരുന്നു.